ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് സുഖമല്ലേ? ഞങ്ങളും ദൈവകൃപയാലൂടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഷിഫൺ ഓറഞ്ച് കേക്കാണ്. ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇന്നത് ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിന് ക്രീം കേക്കൊന്നും ഇഷ്ടമല്ല. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ഓറഞ്ച് ഷിഫൺ കേക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം നോക്കാം. അതിനു മുമ്പേ ഞാൻ ഓവൻ 200 ഡിഗ്രിയിൽ 15 മിനിറ്റ് ചൂടാക്കാനിട്ടിട്ടുണ്ട്. ഇനി അത് നമുക്കിത് കേക്ക് കൂട്ട് വയ്ക്കുമ്പോൾ 150 ഡിഗ്രിയിലേക്ക് താഴ്ത്തിയിട്ട് നമുക്കതൊരു 40 മിനിറ്റാക്കി വയ്ക്കാം. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെ വേണം നോക്കാം. അത് വേണ്ടിയിട്ട് ഞാൻ 6 മുട്ട ഉണ്ണിയാണിത്. 1 മുട്ട ഇതിനകത്ത് പൊട്ടിപ്പോയി, അതാണ് അങ്ങനെ കലങ്ങിയിരിക്കുന്നത്. 6 മുട്ടയുടെ ഉണ്ണി, 150 ഗ്രാം പഞ്ചസാര, പിന്നെ 150 ഗ്രാം ഓയില്, സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ എടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചേർക്കാൻ ഞാൻ 50 ഗ്രാം പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര പൊടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഒരൽപ്പം കോൺഫ്ലവർ ചേർത്ത് മിക്സിയിലിട്ട് പൊടിച്ചാൽ നമുക്ക് ഇതുപോലെ കിട്ടും. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ്, അതെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 300 ഗ്രാം മൈദയാണ്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഓറഞ്ച്. ഈ ഓറഞ്ച് നമുക്ക് ഇതിൻ്റെ തൊലി കുറച്ച് ചിരണ്ടി എടുക്കണം, പിന്നെ ഇത് പിഴിഞ്ഞെടുക്കണം. ഈ മുട്ടയുടെ വെള്ള കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചാൽ നന്നായിട്ട് പതഞ്ഞു വരും. ഇത് നമ്മൾ ഇതെല്ലാം ഈ പൊടിയെല്ലാം കൂട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇത് ഫ്രീസറിൽ വയ്ക്കാം. അപ്പം നമുക്ക് ഈ ബീറ്റർ വെച്ച് ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. 300 ഗ്രാം മൈദപ്പൊടി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കുറച്ച് വീതിട്ടിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഈ മൈദപ്പൊടിയും മുട്ടയും കൂടിയും ബീറ്റർ വെച്ചൊന്നും ഉപയോഗിക്കരുത്. ഇതുപോലെ സ്പാച്ചുലോ വെച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഞാനൊരൽപ്പം ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടി വെച്ചിട്ടുണ്ട്, നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഓറഞ്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, 200 ml ഉണ്ട് കണ്ടോ. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓറഞ്ച് ചെറുതാണെങ്കിൽ ഒരു 3-4 എടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ വലുതാണെങ്കിൽ 2 എണ്ണം മതി. നമുക്കിതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഈ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക, സോഡാ പൊടി. ഇപ്പം ഇതിൻ്റെ കൂട്ട് ഒരൽപ്പം ലൂസായ പോലെയാണ് കാണുന്നത് കണ്ടോ. കാരണം നമ്മളുടെ ജ്യൂസ് 150 ml മതി. കാരണം 150 ഗ്രാമാണ് നാം ഓയിലെടുത്തത്, അതുപോലെ തന്നെ 150 ഗ്രാം മതിയായിരുന്നു. ഞാനെടുത്തത് 200 ml ആയിപ്പോയി. അതുകൊണ്ട് ഇതിലേക്ക് 1 25 ഗ്രാം മൈദ കൂടി ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ മിക്സ് ശരിയാവുള്ളൂ. അതിന് നേരിട്ട് മൈദ അങ്ങനെ വരുന്ന സമയത്ത് നേരിട്ട് കൊണ്ടുപോയി മൈദ ഇടരുത്. ഇതിൽ നിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് നമുക്കൊരു 25 ഗ്രാം മൈദ ഇതിലേക്ക് കലക്കിയെടുത്ത് ഇതിലേക്ക് ചേർക്കാം. അത് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു 25 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്, 300 ഗ്രാം പൊടിക്ക്. അതെല്ലാം കറക്റ്റായിരിക്കും. ഞാൻ എടുത്തതിൽ 50 ml ജ്യൂസ് കൂടിപ്പോയി. അപ്പോൾ നമുക്കത് പരിഹരിക്കാൻ നമുക്കിതിന് ഇത് കുറച്ച് 1 25 ഗ്രാം മൈദ കൂടി ചേർത്തിട്ട് ഞാൻ അതിലേക്ക് മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ലൂസായി കിടന്ന വേഗം വളരെ സമയം എടുക്കും വേറെ. ഇപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രശ്നം തീരും. ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ. പക്ഷേ ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളിതെല്ലാം ഇതേപോലെ ചേർത്ത് കൂടി വെള്ളം കൂടിപ്പോയി. ഇത് ലൂസായിപ്പോയാൽ, പക്ഷെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിൻ്റെ ഐഡിയ ഒന്നും പിടുത്തം കിട്ടിയില്ലെങ്കിൽ കേക്ക് ഉള്ളു വേകാതെ കുറുക്കായിട്ട് തന്നെ ഇരിക്കും. ഇപ്പം ഇത് കറക്റ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി മുട്ടയുടെ വെള്ളം നമുക്ക് പതപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. മുട്ടയുടെ വെള്ളം ഞാൻ ഫ്രീസറിൽ വെച്ചൊക്കെയായിരുന്നു, നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെച്ചാലുള്ള ഗുണം പെട്ടെന്ന് തന്നെ പതഞ്ഞു വരും. അപ്പം നമുക്ക് ഈ മുട്ട ഒന്ന് പതപ്പിച്ചെടുക്കാം. കണ്ട വേഗത്തിൽ പതയണ കണ്ട. ഈ ഐസ് തണുപ്പുണ്ടെങ്കിൽ അങ്ങനെയാണ്. നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക, കുറച്ച് ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ളം ഞാൻ അടിച്ച് നന്നായിട്ട് പതപ്പിച്ചിട്ടുണ്ട്. ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൽ നിന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഷിഫോൺ കേക്കിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചിട്ട് ഓവനിൽ വെച്ച് ചുറ്റി കേക്ക് ഉണ്ടാക്കുന്ന മോൾഡിൽ നമുക്ക് ഒരൽപ്പം എണ്ണ പുരട്ടി കുറച്ച് മൈദപ്പൊടി ഒന്ന് തടവി കൊടുക്കുക. ഇതൊന്ന് നമുക്ക് ചിറ്റിച്ചെടുക്കാം. മേലേക്ക് ഒരു ഓയിൽ പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ കേക്കിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓവൻ്റെ ഉള്ളിൽ ലൈറ്റില്ല, അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് പറ്റണില്ല.
എങ്കിലും ഞാൻ ഇത് വെച്ചിട്ടുണ്ട്, ഓവൻ ചൂടായിട്ട് കിടക്കുകയാണ്. ഞാൻ ആദ്യം 200 ഡിഗ്രി ചൂടാക്കി, ഇപ്പം 150 ലേക്ക് കുറച്ച്. ഇനി 40 മിനിറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് 30 മിനിറ്റ് കഴിയുമ്പോൾ മാത്രം തുറന്ന് നോക്കാൻ പാടുള്ള. നമ്മുടെ ഷിഫൺ കേക്ക് വെന്തിട്ടുണ്ട്, നമുക്കിത് പുറത്തേക്ക് എടുക്കാം. കറക്റ്റ് ഇതിന് 45 മിനിറ്റ് എടുത്തു. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ഷിഫൺ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഞാൻ നിങ്ങളൊരു കഷ്ണം മുറിച്ച് കാണിച്ചു തരാം. സ്പോഞ്ച് പോലെ തന്നെ ഇരിക്കും ഇത്. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് ഒരപാര ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് ഇന്ന് പതിയൊന്ന് ഒരു കഷ്ണം മുറിച്ച് നോക്കാം. നമ്മുടെ ഓറഞ്ച് ഷിഫൺ കേക്ക് ഞാനൊരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെയുള്ള ഒരു ഫോർക്ക് കൊണ്ട് ഇതിനെ ഇങ്ങനെ മുറിച്ചെടുക്കാം. ഉണ്ടോ, ഇങ്ങനെ മുറിച്ചെടുത്ത് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. അതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല.